കൂട്ടരാജിയിൽ വനിതാ അംഗങ്ങളുടെ നിലപാടെന്ത്? ഐശ്വര്യാലക്ഷ്മി താരസംഘടനയിൽ എന്തുകൊണ്ട് അംഗമായില്ല? മോഹൻലാലിനും മമ്മൂട്ടിക്കും ശേഷം പ്രളയമോ? താരസംഘടനയായ AMMA കൂട്ടരാജിയിൽ ഭിന്നത മറനീക്കി പുറത്തു വന്നു. സംഘടനയുടെ എക്സിക്യൂട്ടീവിൽ നിന്ന് തങ്ങൾ രാജിവെച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി നടിമാരായ സരയുവും അനന്യയും രംഗത്തെത്തിയത് പുതിയ ചർച്ചയായി. നടിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം കണക്കിലെടുത്താണ് AMMA ഭരണസമിതി പിരിച്ചുവിടാൻ പ്രസിഡന്റ് മോഹൻലാൽ തീരുമാനിച്ചത്. വിവാദ വിഷയത്തിൽ പുരുഷ കേന്ദ്രീകൃത തീരുമാനത്തിന്റെ ഭാഗമായി മാറിയതിലുള്ള നിരാശയിലാണ് വനിതാ അംഗങ്ങൾ. ഈ സാഹചര്യത്തിൽ നടി ഐശ്വര്യാലക്ഷ്മി താൻ എന്തുകൊണ്ട് താരസംഘടനയിൽ അംഗത്വം എടുത്തില്ലെന്നത് വ്യക്തമാക്കിയത് ശ്രദ്ധേയമായി. താൻ സിനിമയിൽ വന്നിട്ട് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സിനിമ ചെയ്യുന്ന സമയം മുതൽ കാണുന്നതാണ് നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെന്നും ആ സമയം മുതൽ എന്തൊക്കെ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട്, ഏതൊക്കെ സിനിമാ സംഘടന എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് എന്നൊക്കെ താൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുവെന്ന് ഐശ്വര്യ പറയുന്നു. ആ ഒരു സ്ത്രീ സ്വന്തം കാര്യം എഴുന്നേറ്റ് നിന്ന് എനിക്ക് വേണ്ടി ഞാൻ തന്നെ പോരാടണം എന്നവർ പറഞ്ഞതിൽ നിന്നാണ് ഇത്രയും വലിയ മാറ്റമുണ്ടായിരിക്കുന്നത്. അതെന്നെ പ്രചോദിപ്പിക്കുന്നുണ്ട്. താരസംഘടനയുടെ ബലത്തിലല്ല ആക്രമിക്കപ്പെട്ട നടി നീതി ലഭിക്കാൻ പോരാടിയതെന്നും ഐശ്വര്യ ലക്ഷ്മി പറയുന്നു. വലിയൊരു മാറ്റത്തിലേക്കുള്ള തുടക്കമാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം സ്ത്രീകൾക്ക് ഒരുക്കേണ്ടത് പണ്ടു പണ്ടേ നടക്കേണ്ടതാണെന്നും എന്നാൽ ഇപ്പോഴാണത് നടക്കുന്നതെന്നും ഐശ്വര്യ പറഞ്ഞു. മലയാള സിനിമയിലെ ലൈംഗികാതിക്രമ പരാതികളിൽ മാതൃകാപരമായ ശിക്ഷയുണ്ടാകണം. സിനിമാ മേഖല മെച്ചപ്പെടണമെന്ന പ്രതിബദ്ധതയുള്ളവർ നേതൃത്വത്തിലെത്തണം. തീരുമാനം എടുക്കാനാവുന്ന പദവികളിൽ സ്ത്രീകൾ ഉണ്ടാവണമെന്നും ഐശ്വര്യ പറഞ്ഞു. താരസംഘടനയായ അമ്മയിലെ കൂട്ടരാജിയിൽ പ്രതികരിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞ വാക്കുകളും ഇപ്പോൾ ചർച്ചയാവുകയാണ്. മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ അമ്മയെ നയിക്കാൻ ആർക്കും കഴിയില്ല എന്നും അമ്മയെ തകർത്തവർ സന്തോഷിക്കുകയാണെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു. ഒരു പൊതുപരിപാടിക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് 50,000 രൂപ, മോഹൻലാലിന്റെ കയ്യിൽ നിന്നും 50,000 രൂപ, മമ്മൂട്ടിയുടെ കയ്യിൽ നിന്നും 50,000 രൂപ, ഈ മൂന്ന് പേരിൽ നിന്നുമായി 1,50,000 രൂപ വാങ്ങിച്ചു തുടങ്ങിയ അമ്മയെന്ന മഹത്തായ പ്രസ്ഥാനം നശിച്ച ദിവസമാണിന്ന്. കൂട്ടരാജിയിൽ ഗണേഷ് കുമാർ പ്രതികരിച്ചു. അമ്മയെ നശിപ്പിക്കാനായിട്ട് കുറേ ആളുകൾ കുറേ നാളുകളായി ആഗ്രഹിച്ചിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അവർ സന്തോഷിക്കുന്നുണ്ടായിരിക്കുമെങ്കിലും നമ്മളെ സംബന്ധിച്ച് ദുഃഖമാണ്. 130 പേർക്ക് മാസം 5,000 രൂപ കൈനീട്ടം കൊടുക്കുന്ന സംഘടനയാണ് അമ്മ എന്നും അവർക്ക് മാസത്തിൽ മരുന്ന് വാങ്ങാനാണ് ആ പണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അവരെ കൂടി തകർത്തിരിക്കുകയാണ് എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. താൻ ഉൾപ്പെടെയുള്ളവർ കയ്യിൽ നിന്ന് കാശെടുത്താണ് ഈ സംഘടന പടുത്തുയർത്തിയതെന്നും എന്നാൽ കഴിഞ്ഞ 4 വർഷമായി സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അമ്മയിലെ മുഴുവൻ പേർക്കും ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. ഇതൊക്കെ ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് കണ്ടറിയണമെന്നും ഏറെ ഹൃദയവേദന തോന്നിയ നിമിഷമാണിതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ ഇതിനെ നയിക്കാൻ ആർക്കും കഴിയില്ല. പുതിയ ആളുകൾ വരണമെന്നാണ് പറയുന്നത്. എന്താകുമെന്ന് കണ്ടറിയാം. ഒരു സംഘടന തകരുന്നത് കാണുന്നവർക്ക് രസമായിരിക്കും, ഗണേഷ് കുമാർ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലുകൾക്കും ലൈംഗികാതിക്രമ പരാതികൾക്കും പിന്നാലെയാണ് അമ്മ ഭരണസമിതി രാജിവെച്ചത്.